അനുസരിച്ച് ഈ സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ എന്താണെന്ന് മേക്കേഴ്സിനെ അറിയില്ല. കാരണം മേക്കേഴ്സ് എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് അവരുടെ തോട്ട് പ്രോസസ്സിലുള്ള സിനിമയാണ്. ഈ സിനിമ ഒരു ലിജോ ജസ്റ്റ് ഫിനിഷ് ചെയ്ത സിനിമ എന്ന രീതിയിലാണ് കാണുന്നത്. കാരണം ലിജോ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലിജോ ആരെയും ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയോ പുള്ളിയുടെ തോട്ട് പ്രോസസ് ചേഞ്ച് ചെയ്തിട്ട് പുള്ളി വേറെ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് മനസ്സിൽ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മൂവി തരാനോ അല്ല ലിജോ സിനിമകളിലൂടെ ശ്രമിക്കുന്നത്. ലിജോ എപ്പോഴും ശ്രമിക്കുന്നത് തൻ്റെ കഥകളിലൂടെ തൻ്റെ മനസ്സിലുള്ള എന്താണ് തോട്ട് പ്രോസസ് അത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കഥയിലൂടെ ഇതിന് പല തിയറികൾ വരും. നമ്മൾ സാധാരണ എല്ലാ ലിജോ സിനിമകളും ഇറങ്ങിയാലും വരും, ഇങ്ങനെയാണോ ചിന്തിച്ചത്, ഇങ്ങനെയാണോ ഡയറക്ടർ ചിന്തിച്ചത്. ഇതിന് എനിക്ക് തോന്നിയത് ആ മൂന്ന് വരികൾ തന്നെയാണ്, കണ്ടിട്ടുള്ള നിജം, കാണാത്തത് പോയി, ഇനി കാണപ്പോകുന്ന നിജം. അതായത് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് പറിച്ചു നട്ടാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ചുറ്റും കാണുന്നതാണോ സത്യം? നമ്മുടെ കൂടെ ഉള്ളവരാണോ നമ്മുടെ മിത്രങ്ങൾ? നമ്മുടെ ശത്രുക്കൾ ആരാണ്? അങ്ങനെയുള്ള ഒരു ആംഗിൾ കൂടി ഈ സിനിമ കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ശത്രുണ്ട്, നമ്മുടെ മുന്നിലുള്ള ശത്രുണ്ട്. ഇത് ഏതാണ് ഇത് യഥാർത്ഥത്തിലുള്ള ശത്രു? ചിലപ്പോൾ കൂടിയിരിക്കുന്നവർ തന്നെയായിരിക്കും ശത്രുക്കൾ. ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് ഫിലോസഫിക്കലായിട്ട് കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് സ്ലോ അതിൻ്റെ സ്ലോ പേസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു വേൾഡിലേക്ക് ആ ചിന്തയുടെ വേൾഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ലോ പേസാണ്. കാരണം നമ്മുടെ ഈ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് മാറി നടാനുള്ള ഒരു ഒരു സ്ലോ പേസാണ്. അപ്പോൾ സ്ലോ മൂവി എന്ന് നമുക്ക് ഒറ്റ രീതിയിൽ പറയുമെങ്കിലും ഈ സിനിമയ്ക്ക് അർഹിച്ച ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഇപ്പം മമ്മൂട്ടി യൂസ് ചെയ്ത് നന്മകൾ നേരത്തിലാണെങ്കിലും നമ്മൾ കണ്ടത് സ്ലോ പേസാണ്. പക്ഷേ അത് കാണുന്ന രീതി അത് നമ്മൾ കണ്ടതിപ്പോൾ സ്വപ്നമാണോ? അതാണ് ആ പടം ഉദ്ദേശിച്ചത്. ആ രീതിയിലാണ് ആ സിനിമ വന്നത്. ഈ സിനിമ അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാണാത്തത് നിജം എന്നുള്ളതിന് വേറൊരു ആക്സെപ്റ്റ് കൂടിയാണ് ക്ലൈമാക്സ് കാർഡിൽ തന്നിരിക്കുന്നത്. കാരണം എനിക്ക് കാണുന്നതാണ് നിജം. അതായത് ഇതിലൊരു രണ്ടാം ഭാഗം വരുന്നുണ്ട്. മലൈക്കോട്ടെ വാടി പറ്റൂ എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കൂടിയാണ് ക്ലൈമാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ സിനിമ, നമ്മൾ 100 കോടി ക്ലബിൽ കയറാം, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ 7 കോടി കളക്ഷൻ, ആ രീതിയിലല്ല സിനിമയുടെ വിജയം ഇതാക്കേണ്ടത്. കണ്ടവർക്ക് മറ്റീ പടം മനസ്സിലായവർക്ക് എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയാണ് ഓരോ സിനിമയുടെയും വിജയം നിർണ്ണയിക്കുന്നത്. കാരണം നമുക്കറിയാം കളക്ഷൻ റെക്കോർഡ് കയറി പല സിനിമകളെക്കാളും കലാമൂല്യവും ചിന്തകളുമുള്ള സിനിമകൾ ഇവിടെയുണ്ട്. അത് കളക്ഷൻ നേടുന്നില്ല. പക്ഷേ ഈ പടം ഒരുപോലെ കളക്ഷൻ നേടാനും ഒരുപോലെ ചിന്തകൾ ഉണർത്താനും പ്രാപ്യമായ രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. കാരണം ആ രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതുവരെ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതി എന്ന് തന്നെ എടുത്തുവാണ് എൻ്റെ മറ്റുള്ള ഈ മാജിക് എന്ന് പറയുന്നത്. ലിജോയുടെ സിനിമകൾ പൊതുവെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എന്തായിരിക്കും സംവിധാനം ഉദ്ദേശിക്കുന്നത് എന്ന് കാണികൾ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ലിജോയുടെ ബ്രില്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ലിജോയുടെ മാജിക്. അതാണ് കാരണം ഇത് ഒരാൾ കാണുന്നത് വേറെ വേറെ പ്രത്യേകിച്ച് ഇതൊരു സാധാരണ ഒരു 70കളിൽ നടക്കുന്ന ഒരു ഗാങ്സ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ മൂവികളിൽ കണ്ട പോലെ കുതിരെ പുറത്ത് വരുന്ന മറ്റേ ഗ്യാങ്സ്റ്റർ ഹാറ്റ് വെച്ചു ആ രീതിയിൽ കാണുന്നവർക്ക് മൂവി അതിലുള്ള പങ്കുണ്ട്. പക്ഷേ സാധാരണ നമുക്കിപ്പം ഫാമിലി പ്രഷർക്ക് ചരി സ്നേഹം അങ്ങനെയുള്ള കുടുംബകഥ ആ രീതിയിലാണ് അങ്ങനെയുള്ള സ്നേഹം. പക്ഷേ ലിജോയുടെ പടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനാണ്, നമ്മൾ കുറച്ചുകൂടെ ഫിലോസഫിക്കലായിട്ട് എന്നുള്ള ആംഗിളിലുള്ളവർക്ക് ഇതിൽ അത് കൂടുതൽ ഫിലോസഫിക്കലായിട്ട് പറഞ്ഞു. എൽജെപി മൂവിയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി ലാലേട്ടൻ അടിപൊളി.
ആ ഒരു വലിയ മനുഷ്യന്റെ ഒരു ഇത് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല തിയേറ്റർ തന്നെ പോരുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഒക്കെ എൽ ജി പടം ഫസ്റ്റ് ഹാഫ് വളരെ ഇച്ചിരി സ്ലോ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇച്ചിരി അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും പറയാലോ നിജോയിൻ്റെ പടമാണ്. അപ്പം അതിൻ്റെതായ ഒരു എല്ലാവരുടെയും കപ്പൊക്കി അല്ല. അപ്പം നമ്മൾ അതിൻ്റെതായ ബിൽഡപ്പിലാണ് ഇരുന്നത്. അപ്പം അതിൻ്റെ ഓരോ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് തുടക്കം അതിന് വളരെ ഒരു പെട്ടെന്നൊരു ബൂസ്റ്റ് കിട്ടിയ പോലെ എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് മുതൽ. സെക്കൻഡ് ഹാഫ് മുതൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയതായ നല്ല രീതിയിലുള്ള ചില മൊമെൻറ്റ്സ് ഒക്കെ കിട്ടി. അത് ആസ്വദിക്കാം. സെക്കൻഡ് ഹാഫ് അവസാനം എൻ്റെ ചെയ്തോടെ വരെ ആസ്വദിച്ചു. ഓവറോൾ സാധാരണ നമ്മുടെ നിജോയിൻ്റെ മൂവി ഇതുപോലൊരു വെറൈറ്റി പടം ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. എനിക്ക് അറിയത്തില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി നമുക്ക് മൊത്തത്തിൽ. കാരണം എല്ലാവരും ചിലപ്പോൾ ഇരിക്കത്തില്ല. സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ ഇറങ്ങി നിന്ന് പോകാൻ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെതായ നമ്മുടെ ആ എഫേർട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വർത്താണ്. തിയേറ്ററിൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ആവേശം വരുന്ന മൊമെൻറ്റൊക്കെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനകത്തൊന്നും അഭിനയിക്കുന്ന നമ്മുടെ ചെയ്യുന്ന നിജോയിൻ്റെ മൂവിയാണ്. നിജോയിൻ്റെ മൂവി നമ്മൾ ഒരിക്കലും പ്രകടിപ്പിച്ച കാര്യമില്ല. അതെങ്ങനെയാവുന്നു അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ല. പക്ഷേ ഞാൻ ലാലേട്ടർ ഫാമിലി ആയതുകൊണ്ട് ഞാൻ വന്ന് കാണാൻ വന്നു. വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് ആണ്, ഒരു വെറൈറ്റിയാണ്, ഇതൊരു വെറൈറ്റിയാണ്. എല്ലാം ഒരുപാട് കൊമേഴ്സ്യൽ പടങ്ങളൊക്കെ നടത്തുമ്പോൾ അതുപോലെ ഒരു ഒരു ഡ്രാമാറ്റിക് ഇതോ ഇങ്ങനെയൊരു മൂവി എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണമെന്നൊന്നും. ചിത്രകഥ എന്ന് വെച്ചാൽ ഒരു ചരിത്രമൊക്കെ പറയുന്ന പോലെ പണ്ട് കാലത്തെ ഒരു കുറെ നാടക ഡയലോഗ് പോലെയൊക്കെ നമുക്ക് തോന്നി. പക്ഷെ അതൊരു അതങ്ങനെയാണ് പടം. അതൊരു വെറൈറ്റി പടം, നിജുവിന് പടം. അതുകൊണ്ട് എല്ലാ പുള്ളിൻ്റെ എല്ലാ പടവും ഇതിന് ഓരോരോ വെറൈറ്റിയാണ്. അതുപോലെ ഇതും ഒരു വെറൈറ്റി പടം. സൂപ്പർ ഹിറ്റ് ആവണമായിരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാമല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന രീതിയിലാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല, കണ്ടറിയാം. അതായത് സൗണ്ട് എഫക്റ്റ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. കാരണം ആറ്റ്മോസ്ഫിയർ കണ്ടന്റ് ഒക്കെ ഇതിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. മീഡിയമാണ് മികച്ചു നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടമായതാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയത്. അത് ഫസ്റ്റ് ഹാഫിലെ ഡയലോഗൊക്കെ വരുമ്പോ ഒരു നാടകീയത പോലെ എനിക്ക് തോന്നി. കാരണം നാടകം പറയണ പോലെ അതിലെ ഡയലോഗുകളൊക്കെയാണ്. ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു. മൊത്തത്തില് എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ട് തോന്നി. കാരണം ഞാൻ കുറച്ച് പ്രതി പെർഫോമൻസ് ഒക്കെ കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, ആ ചിഹ്നെന്ന് പറഞ്ഞാൽ എല്ലാ ലെറ്റർ പോലെ തന്നെ നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ എനിക്ക് എന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നല്ല. ഇളക്കിയോ എന്ന് ചോദിച്ചാ ഇല്ല, എനിക്ക് തോന്നല്ല. കാരണം ഇതിന് ഇടക്കിടയ്ക്ക് നല്ല ഈ എൻട്രി പോലെ ഇടക്കിടയ്ക്ക് ഓരോ ജീവനുള്ള കാരണം അത് കൺഫ്യൂഷൻ ആണ് പറയാം. പത്തില് ഞാൻ ഒരു 7 കൊടുക്കും. കാരണം ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് മാസം കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ മാസം അല്ലേ ക്ലാസ്സിക്കൽ പടം, അങ്ങനെ എനിക്ക് തോന്നുന്നു.